Hey, hey, hey. ഒരു സഞ്ചാരി എന്നുള്ള രീതിയിൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഭൂമിയിൽ ഒരു സ്വർഗ്ഗമുള്ള എന്ന് പല സ്വർഗ്ഗങ്ങളുണ്ട് അതുപോലെ ഒരു സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് പോവാം വാ കേസ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പമുള്ള ബെൽ ഐക്കണിൽ ഓളുകൾ സെലക്ട് ചെയ്താൽ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നമ്മൾ പൂമാല ഞണ്ടർക്ക് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് വെള്ളം താഴത്തേക്ക് പോകുന്ന വെള്ളം താഴത്തേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ നമുക്ക് മേളിലേക്ക് കയറി പോവാം അല്ലേ അപ്പം ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് നടന്നു കയറാം കുറച്ച് ദൂരമുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ആ ദൂരം നടന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് ഞണ്ടരക്കി വാട്ടർഫാൾസ് കാണാം ദൂരം തൊടുപുഴയിൽനിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് ദൂരമുള്ളത് പൂമാല വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഈസിയായിട്ട് എത്താവുന്ന ഒരു വഴിയുണ്ട് ഞങ്ങൾ വെള്ളം ഇല്ലാത്തപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വഴിയാണ് മേളിലേക്ക് വരുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ നടന്നു കയറാൻ പോവുകയാണ് ഈ വഴി നമുക്ക് നടന്നു കയറാം മേളിലേക്ക് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം നടന്നു കയറി പോകുന്നുണ്ടല്ലോ ആ വഴിക്ക് നമുക്ക് നടന്നു കയറി പോവാം റേഞ്ച് ഉണ്ടല്ലേ ആ അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ആ അപ്പം എയർടെൽ ഉള്ള ആളുകൾക്കെല്ലാം ഇവിടെ ഒരു ടവറുണ്ട് അപ്പോൾ നമുക്ക് എയർടെലിന് ഇവിടെ ഫുൾ റേഞ്ച് ഉണ്ട് ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് ഇനിയിപ്പോൾ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഞണ്ടർക്കി വാട്ടർഫാൾസിൻ്റെ തുടക്കത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നോക്കാം ലേശം മടുക്കും മടുപ്പൊന്നും ഇല്ലാത്ത ഒരു കാര്യമില്ല ഇതൊരു ഇൻട്രസ്റ്റ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് നടന്നു കയറാവുന്നതേ ഉള്ളൂ അതേപോലെ വേണമെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും ഇടയ്ക്ക് വേണ്ടി നമുക്ക് റെസ്റ്റ് എടുക്കും ചേട്ടാ ചെറിയൊരു വടിയുണ്ട് കാര്യങ്ങൾ എളുപ്പമാണ് വടി കുത്തി നമുക്ക് കയറിക്കൊടുക്കാം അമണ്ടം പാറ അമണ്ടം പാറ ഇല്ലേ ഇതല്ല വ്യൂ ഇത് എവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കണം
തിരിച്ച് ഓപ്പോസിറ്റ് വ്യൂ സൂപ്പർ ആണ്. ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണ് അങ്ങോട്ട് കേട്ടോ. ഞണ്ടർക്കി വാട്ടർഫാൾസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ചെറിയ ദൂരമേ ഉള്ളൂ, നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവലേഴ്സ് ഫുട്പ്രിന്റ്. ലോകത്തിൽ ഒരു സ്വർഗമുള്ളത് ഒരിക്കലും ഒരു സഞ്ചാരി പറയില്ല. ഈ ലോകത്ത് ഒരുപാട് സ്വർഗങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു സ്വർഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത്. താഴെ നിന്ന് 1 കിലോമീറ്ററോളം നമ്മൾ മേളിലേക്ക് നടക്കണം. ഒരു ബുദ്ധിമുട്ടും ഇല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് നടന്നു കയറി വരാം. തൊടുപുഴ ടൗണിൽ നിന്ന് വെറും 15 കിലോമീറ്റർ എത്തുവാണെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കിഡിലോസ്കി ആണ്, നിങ്ങൾക്ക് വരാം കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫീസെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വെച്ചില്ലല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ. അപ്പം വെള്ളം കുറവുള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ അടുത്തേക്ക് വരാം. ഇത്ര അടുത്തേക്കൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഇവിടുന്ന് ബാക്കി നിന്ന് വെള്ളമൊക്കെ നമ്മുടെ നേരത്തേക്ക് തെറിക്കുന്നുണ്ട്, താഴത്തു നിന്ന് വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു ഡേഞ്ചറും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മഴയില്ലാത്ത സമയത്ത്, മഴയുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള തെന്നലുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. പക്ഷേ നമ്മൾ ആ മേളിലേക്ക് നോക്കുവാണേണ്ടല്ലോ, ആ മേളിലേക്കുള്ള അവിടെ നമുക്ക് മഴയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ വന്നിരിക്കാനുള്ള ഒരു സ്ഥലമാണ്. അവിടെ മേളിലൊരു വ്യൂവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴെ നിന്ന് സ്റ്റെപ്പും വെച്ചിട്ടുണ്ട് മേളിലേക്ക് കയറി പോകാനായിട്ടുള്ള. അപ്പം ആ മേളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുവഴി ചെറിയൊരു ഒരു ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ദൂരത്തിലൊരിതുണ്ട്, ഒരാൾക്ക് മാക്സിമം സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ആ വഴി നമുക്ക് മേളിലേക്ക് കയറി വരാം. മഴയില്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾ അങ്ങനെയാണ് വരാറ്. മഴയുണ്ടെങ്കിൽ ഇങ്ങനെ വരാം, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പം എൻട്രിക്ക് വാട്ടർഫാൾസ് ആരും മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് കുളിക്കാൻ റിഫ്രഷ്മെൻറ്റിനാണ് വരുന്നതെങ്കിൽ ഇവിടെ തന്നെ ചെറിയ രീതിയിൽ വെള്ളം വെറുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുളിക്കാനായിട്ടാണ് വരുന്നതെങ്കിൽ താഴെ മണലും പാറയും മാത്രമേ ഉള്ളൂ, നമുക്ക് ധൈര്യമായിട്ട് കുളിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ. ഇന്നത്തെ ദിവസം നമ്മൾ വന്ന ദിവസം തീരെ മഴയില്ല, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നത്. പിന്നെ ഹൈക്കിൽ നിന്നുള്ള വെള്ളച്ചാട്ടം, ഇപ്പം നമ്മൾ നമ്മുടെ ആനച്ചാടിക്കുത്താണ് ഇത്രയും രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം. ആനച്ചാടിക്കുത്തിനേക്കാളും ഹൈറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത്രയും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കും. ആ ഇത്ര ഹൈറ്റിലാണ് വെള്ളം താഴത്തേക്ക് വരുന്നത്. നമുക്ക് ഒരു തുള്ളി പോലും ഇമ്മാര് ഭക്ഷണം വെച്ചില്ല കേട്ടോ, അത് ഭയങ്കര മോശമായി പോയി. ഇമ്മാർ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് പൊറോട്ടയും ഇറച്ചിയും തിന്നിട്ടുണ്ട്. നമുക്ക് ഒരു തുള്ളി പോലും ഇമ്മാര് വെച്ചില്ല. ഇമ്മാർ ആദ്യമായിട്ട് നമ്മൾ ഞണ്ടർക്കി വാട്ടർഫാൾസ് ഇമ്മാരെല്ലാരും ആദ്യമായിട്ടാണ് കണ്ടത്, അത് നമ്മൾ മൂലമാണ് കണ്ടത്. പക്ഷെ ഇവന്മാര് നമുക്കൊന്നും വെച്ചിട്ടില്ല. രണ്ടു വർഷം പൂമാലയെ പഠിച്ചു എന്നാ പറഞ്ഞു. സൂപ്പർ വെള്ളച്ചാട്ടം.
ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഭൂമിയിൽ ഒരുപാട് സ്വർഗങ്ങളുണ്ട്, ഒരു സ്വർഗമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരുപാട് സ്വർഗങ്ങളുണ്ട്. ആ ആ സ്വർഗത്തില് നമുക്ക് എല്ലാവർക്കും വരാം, കാണാം. നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത് ഞാൻ ഒന്ന് സൂം ചെയ്യാം. ഇത്രയും ദൂരത്തിലാണ് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ഒരവസ്ഥ ഇതാണ്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഡേഞ്ചറസ്. ഇറക്കം അത്ര എളുപ്പമല്ല. പക്ഷേ മഴ പെയ്യുന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, കുഴപ്പമൊന്നുമില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഇറക്കമാണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, താഴത്തേക്ക് ഇറങ്ങാനാണ് പാട്. താഴത്തിലൂടെ വന്നു